ഏതൊക്കെ അനുവാദത്തിലേക്കാണ് ഓരോ കാര്യവും ഊതിപ്പെരുപ്പിച്ചെടുക്കുന്നത് എന്നത് കൃത്യമായി നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രകടനങ്ങളുടെ തുടക്കം 2019 ഡിസംബറിൽ കണ്ണൂർ ചരിത്ര കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നല്ലോ. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ രോഷം രാജ്യമാകെ പറന്നു നിന്ന സമയം വ്യാപകമായ രോഷം നിലനിൽക്കുന്നു. അന്ന് സ്വാഭാവികമായും വിയോജനാഭിപ്രായമുണ്ടായി. വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയതോ വന്ധ്യവയോധികനായ രാജ്യമാദരിക്കുന്ന ചരിത്ര പണ്ഡിതൻ ഇർഫാൻ ഹബീബ്. അദ്ദേഹത്തെയാണ് ഗൂണ്ടയായി ചിത്രീകരിച്ചത്. വ്യത്യസ്ത അഭിപ്രായ പ്രകടനത്തെ വധശ്രമമായി രണ്ടാം ചിന്തയിൽ ഊതിപ്പെരുപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായി കണ്ണൂർ വി സിയെ ക്രിമിനലായി ചിത്രീകരിച്ചു. നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ റിട്ടയർ ചെയ്യാനിരിക്കെ തടഞ്ഞുവെച്ചു. എന്നിട്ട് സ്വന്തമായി രണ്ടംഗ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയെ വെച്ചു. ഇതിലേക്കൊരാളെ നോമിനേറ്റ് ചെയ്യാൻ സെനറ്റിനു മേൽ സമ്മർദ്ദം ചെലുത്തി. കേരള യൂണിവേഴ്സിറ്റി നിയമമുണ്ട്, യു ജി സി റെഗുലേഷനുണ്ട്. ഇതൊന്നും നിർദ്ദേശിക്കും വിധമല്ല ആ കമ്മിറ്റിയുടെ രൂപീകരണമുണ്ടായത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? സ്വന്തം താല്പര്യത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെടുകയല്ലേ? സർവകലാശാലയെ സംഘപരിവാറിൻ്റെ കൂത്തരങ്ങാക്കി മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമമാണ് എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഇവിടെ ആശ്ചര്യകരമായൊരു സംഗതി, ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ആ സെനറ്റ് അംഗങ്ങളെയാകെ കൂട്ടത്തോടെ പുറത്താക്കലാണോ വഴി? ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ മേലെ പുറത്താക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടുകേൾവിയെങ്കിലുമുള്ള നടപടിയാണോ ഇത്? പുതിയ അംഗങ്ങളെ ഇവർക്ക് പകരമായി നിയമിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിൽ തന്നെ ഇതിലുള്ള നിയമസാധുതയില്ലായ്മ വ്യക്തമാണല്ലോ. ഇതിനിടയിലാണ് 9 വൈസ് ചാൻസലർമാരോട് ഇത്ര മണിക്കുള്ളിൽ രാജിവെക്കണമെന്ന് കൽപ്പിച്ചത്. അതിന് പിന്നാലെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വി സിക്കും ഡിജിറ്റൽ സർവകലാശാല വി സിക്കും കൂടി എതിരായുള്ള കൽപ്പനകൾ വന്നു. ഇവരും അതെല്ലാം കേട്ട് രാജി കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ 11 സർവകലാശാലകളുടെ സ്ഥിതി എന്താണ്? പെട്ടെന്നൊരു ദിവസം സ്തംഭിക്കും. വി സിമാർക്ക് തൽക്കാലം തുടരാം എന്നാണ് കോടതി പറഞ്ഞത്. അതിൽ തന്നെ അവരോട് രാജിവെക്കാൻ പറഞ്ഞതിലെ സാധുതയില്ലായ്മ വ്യക്തമാണല്ലോ. ഗവർണർ തന്നെ ചാൻസലറായിക്കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെയല്ലാത്ത എത്രയോ സർവകലാശാലകളുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്തിട്ടില്ലാത്ത ഇത്തരം സർവകലാശാല അധികാരങ്ങൾ ഗവർണർമാർക്ക് നൽകരുത് എന്ന് പുഞ്ചി കമ്മീഷൻ അതിൻ്റെ ശുപാർശയിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൽകിയാൽ അത് ആ സ്ഥാനത്തെ തന്നെ വിവാദത്തിലാക്കുന്ന സന്ദർഭങ്ങളുണ്ടാക്കുമെന്നും കർത്തവ്യങ്ങളുടെ സംഘർഷങ്ങളുണ്ടാക്കുന്ന ഈ അവസ്ഥ അഭിലഷണീയമല്ല എന്നും പുഞ്ചി കമ്മീഷൻ എടുത്തു പറയുകയുണ്ടായി. കേരള സർക്കാർ ഗവർണർ ചാൻസലറാവുന്ന കീഴ്വഴക്കം അവസാനിപ്പിക്കാതിരുന്നത് ഉത്തമമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരള നിയമസഭ പാസാക്കിയ നിയമപ്രകാരമുള്ള സർവകലാശാലകളുടെ കാര്യത്തിൽ ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന പ്രത്യാശയിൽ തന്നെയാണ്. ചാൻസലർ സെർച്ച് കമ്മിറ്റി പാനലിൻ്റെ കാര്യം പറയുന്നു. സെർച്ച് കമ്മിറ്റിയുടെ മുൻപാകെ 10 പേർ എത്തുന്നു കരുതുക. അതിൽ 9 പേര് അയോഗ്യരാണെന്ന് അവർ കാണുന്നു. ആ സാഹചര്യത്തിലും
മൂന്ന് പേരുടെ പാനൽ വേണമെങ്കിൽ ഈ അയോഗ്യരായി കണ്ടവരെ അടക്കം പാനലിൽ ഉൾപ്പെടുത്തണ്ടേ? അയോഗ്യരെന്ന് തങ്ങൾക്ക് ബോധ്യമുള്ളവരെ പാനലിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള സെർച്ച് കമ്മിറ്റി അത് സഹിക്കുമോ? അപ്പോൾ പിന്നെ എന്തിനാണ് സെർച്ച് കമ്മിറ്റി? പാനൽ ഏകണ്ഠമായി ഒരാളെ യോഗ്യനായി കണ്ടെത്തുന്ന ഏർപ്പാട് എൽ ഡി എഫ് തുടങ്ങിയതൊന്നുമല്ല. സിംഗിൾ നെയിം യു ഡി എഫ് കാലത്തും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആകെ ഒരു വ്യത്യാസമുള്ളത് യു ഡി എഫിൻ്റെ കാലത്ത് ചെയ്തതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെയോ സ്കൂൾ ടീച്ചറെയോ ഒന്നും സർവകലാശാല വി സി ആക്കാൻ എൽ ഡി എഫിൻ്റെ കാലത്ത് തയ്യാറായിട്ടില്ല എന്ന് മാത്രം. അതൊക്കെ ചെയ്തവരാണ് ഇന്ന് സ്വന്തമായി ഗവേഷണ പേറ്റന്റ് അടക്കമുള്ള പ്രതിഭാധനന്മാരുടെ യോഗ്യതയെ ചോദ്യം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്നത്. ചീഫ് സെക്രട്ടറി അക്കാദമിഷ്യനല്ല എന്നാണ് ചാൻസലർ പറയുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സർവകലാശാലയിലെ പഠനശാഖയാണ്. അതിലെ വൈദഗ്ധ്യം അക്കാദമിക്കല്ലേ? പ്രീതി ആത്മനിഷ്ഠമല്ല. അതിൽ കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൻ്റെ പരിധിക്ക് ഉള്ളിലുള്ളതാണത്. മുഖ്യമന്ത്രിക്കല്ല, ഗവർണർക്കാണ് മന്ത്രിസഭയിൽ ആരുണ്ടാവണം ആരുണ്ടാവരുത് എന്നൊക്കെ നിശ്ചയിക്കാൻ അധികാരമെന്ന നിലയുണ്ടോ? മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നയാളെയല്ലാതെ സ്വന്തം ആളെ സ്വന്തം പ്രീതിപ്രകാരം നിയമിക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് അല്പം മാറിയിരുന്ന് സാവകാശം സ്വന്തമായി ആലോചിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി ആലോചിച്ച് വിലയിരുത്തേണ്ട കാര്യം. ഇതിൻ്റെ യഥാർത്ഥ ഭരണഘടനാ വശം അപ്പോൾ പിടികിട്ടും. ഭരണഘടനയുടെ 163-164 വകുപ്പുകളാണ് There shall be a council of ministers with the chief minister at the head to aid and advise the governor in exercise of his functions എന്ന് പറയുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമേ ഗവർണർ പ്രവർത്തിക്കാവൂ എന്നല്ലേ? അതേ എന്ന് മാത്രമല്ല, അങ്ങനെയേ പ്രവർത്തിക്കാവൂ എന്നുകൂടിയാണ്. ഗവർണറുടെ വിവേചനാധികാരം ഉദിക്കുന്നത് മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യത്തിലോ മാത്രമാണ്. ഭരണഘടനയുടെ 164 വകുപ്പ് കൃത്യമായി പറയുകയാണ്, ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം വേണം മന്ത്രിമാർ നിയമിതരാകേണ്ടത്. മുഖ്യമന്ത്രിയുടെ അഡ്വൈസ് നിലനിൽക്കെ ഏതെങ്കിലും മന്ത്രിയെ ഗവർണർക്ക് പുറത്താക്കാമെന്നല്ല, ഭരണഘടനാ വ്യവസ്ഥകളെ ആകെ തിരിച്ചിടാനോ തകിടം മറിക്കാനോ ആണ് ഇവിടെ ശ്രമം നടക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആഗോളതലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതുമായി കേരളത്തെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബന്ധിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതിന് തുരങ്കം വെക്കാനാണ് ചിലരും അവരുടെ പാവകളും ശ്രമിക്കുന്നത്. ഇതിന് അനുവദിക്കാനാവില്ല. ജീർണിച്ച ജാതി വ്യവസ്ഥയുടെ ഭാഗമായിരുന്ന പഴയ തൊഴിലുകളെ പുതിയ രൂപത്തിലും ഭാവത്തിലും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമാക്കാനാകുമോ എന്നാണ് അവർ പരിശ്രമിക്കുന്നത്. ഈ ഒരു പൊതു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ നാം ശ്രമിക്കുന്നത്.
ആശ്രമം സർക്കാരിൻ്റെ മാത്രമായൊരു ശ്രമമല്ല, ഈ നാടും ജനങ്ങളും ഏറ്റെടുത്തിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്. ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രതിബന്ധങ്ങളെ, ആ പ്രതിബന്ധങ്ങൾ സർക്കാരിനെതിരെയുള്ള പ്രതിബന്ധങ്ങളല്ല, നാടിൻ്റെ വികസനത്തിനെതിരായുള്ള പ്രതിബന്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെ നേരിടാം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അക്കാര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിന് കരുത്തു പകരും ഈ കൺവെൻഷൻ എന്നത് ഉറപ്പാണ്. ഇത്തരം നിന്ദ്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതിലൂടെ എന്തെങ്കിലും സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അവരതിൽ നിന്ന് പിൻവാങ്ങിയാൽ നല്ലത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.